ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വ്യാപിക്കുന്നതായി കണ്ണൂർ ACP ടി കെ രത്നകുമാറും സൈബർ സെൽ CI KS അനിൽകുമാറും. തട്ടിപ്പിലൂടെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാകുന്നുണ്ട്. ശരാശരി 30 പരാതികളാണ് കണ്ണൂരിൽ മാത്രം ലഭിക്കുന്നത്. പണം നഷ്ടമായി എന്ന് കണ്ടാൽ പോലീസ് സ്റ്റേഷനിലും ബാങ്കിലും കയറി ഇറങ്ങാതെ ഉടൻ 1930 എന്ന നമ്പറിൽ വിളിക്കണമെന്നും ഇരുവരും പറഞ്ഞു. വൻ തട്ടിപ്പാണ് ഓൺലൈനിൽ നടക്കുന്നതെന്നും ഇതിന്റെ ചതിയിൽ പെട്ടുപോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും കണ്ണൂർ ACP ടി കെ രത്നകുമാറും സൈബർ സെൽ CI കെ സനൽകുമാറും പറഞ്ഞു. പലവിധ മാർഗങ്ങളിലൂടെയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം ആളുകളെ ചതിയിൽ വീഴ്ത്തുന്നത്. അറിഞ്ഞും അറിയാതെയും പലരും ഇതിൽ തലവെച്ചു കൊടുക്കുകയാണെന്ന് സൈബർ സെൽ CI കെ സനൽകുമാർ പറഞ്ഞു. ദിവസം നിരവധി പരാതികളാണ് സൈബർ പോലീസിന് ലഭിക്കുന്നത്. അടുത്തിടെയാണ് 20 ലക്ഷവും 16 ലക്ഷവും ഒക്കെ നഷ്ടമായവർ പരാതിയുമായി എത്തിയതെന്നും സനൽകുമാർ പറഞ്ഞു. ഒരു ദിവസം ഒരു 10-15 പരാതികൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇത്തരം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ മാത്രം വരുന്നുണ്ട്. കണ്ണൂരിലെ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ 2020 തുടങ്ങിയത്. ആക്ച്വലി അതിൻ്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത് 2021. അതിനുശേഷം വ്യാപകമായിട്ട് ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട്. പല കേസുകളും നമുക്ക് ഇടപെട്ടിട്ട് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേരിൽ പണം തട്ടുന്ന സംഘം വ്യാപകമാണ്. ചാനൽ ലൈക്ക് ചെയ്താൽ പണം ലഭിക്കും എന്നാണ് വാഗ്ദാനം ചെയ്യുക. 50 രൂപ മുതൽ 500 രൂപയൊക്കെ നൽകി തട്ടിപ്പ് സംഘം ആളുകളെ കയ്യിലെടുക്കും. അതിനുശേഷം ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലേക്ക് കടക്കും. ആദ്യം ചെറിയ തുകക്ക് ഇരട്ടിയൊക്കെ പ്രതിഫലവും നൽകും. അത് ലക്ഷങ്ങൾ ആകുന്നതോടെ തട്ടിപ്പ് സംഘം മുങ്ങും. ഇങ്ങനെ നിരവധി രീതികൾ ഈ തട്ടിപ്പ് സംഘത്തിന് ഉണ്ട്. പണം നഷ്ടമായാൽ പോലീസ് സ്റ്റേഷനിലോ ബാങ്കിലോ പോയി സമയം പാഴാക്കരുത്. പണം നഷ്ടമായി എന്ന് കണ്ട ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിച്ച് കാര്യം പറയണം. വളരെ പെട്ടെന്ന് ആണെങ്കിൽ പണം നഷ്ടമാകാതെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നും സനൽകുമാർ പറഞ്ഞു. നമ്മുടെ അടുത്ത് ഒരു പൈസ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1-2 മണിക്കൂറാണ്. ശരിക്കും ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ സമയത്താണ് നമുക്ക് പൈസ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ബാങ്കുകളിലേക്കല്ല, അനാവശ്യമായിട്ട് നമ്മുടെ ഇപ്പം ഒരു ശ്രീകണ്ഠപുരത്തുള്ളതാണെങ്കിൽ ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ പോയിട്ടും അങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് 1930 അറിയോ 1930 എന്ന നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുന്നതോടുകൂടി, അത് ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ വിളിക്കുന്നത്, ആ സംസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള NCRP ആൾക്കാരുടെ അടുത്തേക്ക് ഈ നമ്പർ ചെല്ലുകയും അവർ നിങ്ങളുടെ വിവരങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഐ ഡിയും കൈമാറുന്നതോടുകൂടി ഈ NCRP പോർട്ടലിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉള്ള ഈ ഇന്ത്യയിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോഡൽ ഓഫീസറും ഇതിനകത്ത് മെമ്പർമാരാണ്. ഉടനെ തന്നെ ഇപ്പം ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയെന്ന് വെച്ചോ, ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന അപ്പുറം തന്നെ അവരത് നോക്കുന്നു. അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് മാറ്റിയെന്ന് വെച്ചോ, ഫ്രോഡ്സ്റ്റർ എന്താ ചെയ്യുക? നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ വെറുതെ നിൽക്കില്ല. അവരെന്ത് ചെയ്യുക? ഉടനെ ഇതിനെ മൾട്ടിപ്പിളായിട്ട് പല അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പം എത്ര അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും പൈസ ഡിസ്ബേഴ്സ് ആയിട്ടില്ലെങ്കിൽ ATM നിന്ന് വിഡ്രോയിലോ അല്ലെങ്കിൽ മർച്ചൻ്റെ അടുത്ത് പർച്ചേസ് നടത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. ഗൂഗിളിന്റെ പേരിൽ വരെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ബാങ്കിന്റെയും മറ്റും കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞ് വ്യാജ സൈറ്റ് ഉണ്ടാക്കി അതിൽ നമ്പർ കൊടുക്കും. എന്നാൽ ഇത് തട്ടിപ്പ് സംഘത്തിന്റെ നമ്പറായിരിക്കും. ഗൂഗിളിൽ നിന്ന് നമ്പറുകൾ ശേഖരിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. വാട്സാപ്പിൽ നഗ്നമായി വീഡിയോ കോൾ വിളിച്ച് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിലിംഗിലൂടെ പണം തട്ടുന്ന സംഭവവും വ്യാപകമാണ്. മാനം കാക്കാൻ 33 ലക്ഷം രൂപ വരെ നൽകിയ ആളുകൾ ഉണ്ടെന്നും സനൽകുമാർ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. എന്ത്? നമ്മുടെ അന്തസ് അല്ലേ? മറ്റുള്ളവരെ കാണാണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇത്? നമ്മുടെ വീട്ടിലെ ഭാര്യ അറിയും, നമ്മുടെ ബന്ധുക്കൾ അറിയും, സുഹൃത്തുക്കൾ അറിയും, യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? എത്ര പൈസ അവർ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുത്തു തുടങ്ങും. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ തീരുമോ? ഇല്ല. അങ്ങനെ ഒരു കക്ഷിക്കില്ല, 33 ലക്ഷമാണ് പോയിരിക്കുന്നത്. 33 ലക്ഷം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അയാൾ കിട്ടാവുന്ന എല്ലായിടത്തും എന്താ പറയുക, കടവും ഇടവും വാങ്ങിച്ചിട്ടാണ് ആ പൈസ കൊടുത്തിരിക്കുന്നത്. ഇയാളോട് ആദ്യം യൂട്യൂബ് ഓഫീസർ ഫോൺ ചെയ്തു, പിന്നെ ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു, പിന്നെ CBIയുടെ പിന്നെ ഡയറക്ടറാണെന്ന് പറഞ്ഞു, അവസാനം പിന്നെ അവിടുത്തെ ഹോം മിനിസ്റ്റർക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് 10 ലക്ഷം അയാൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ലോൺ ആപ്പ് വഴിയും വൻതോതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. പണം ഇരട്ടിയായി നൽകുമെന്നും വീട്ടിൽ ഇരുന്നും ഓൺലൈനായി പണം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം ശേഖരിച്ചും പണം തട്ടുന്ന സംഭവങ്ങളുണ്ട്.
ഓൺലൈൻ ഇടപാടുകൾ അതീവ ജാഗ്രതയോടെ മാത്രമേ നടത്താവൂ. പ്ലസിൽ തുടങ്ങുന്ന നമ്പറിൽ വരുന്ന മിക്ക കോളുകളും തട്ടിപ്പായിരിക്കും. +91 എന്ന ഇന്ത്യ കോഡിൽ നിന്നല്ലാതെ വരുന്ന കോളുകൾ ചതിയുടേതാകാൻ സാധ്യതയുണ്ടെന്നും സൈബർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.